ഇത് എംബോക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് തപ്പി നടക്കായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആമസോണിൽ നിന്ന് ഇതിനെ ഓർഡർ ചെയ്യുന്നത്. കുറേ നോക്കി, പക്ഷെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് സ്വിച്ചസൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതിൽ ഈ എംബോക്സിൻ്റെ ഇതിൽ സ്വിച്ചസ് ഇൻഡിവിജ്വലൊക്കെ സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സേഫ്റ്റി ഷട്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 750 rupees റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു എക്സ്റ്റൻഷൻ ബോർഡാണ് എംബോക്സിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരുപാട് നമുക്ക് ലോക്കൽ ഷോപ്പിൽ പോയാൽ തന്നെ ഒരു 600-650 rupees ഒക്കെ എടുത്ത് സാധാ എക്സ്റ്റൻഷൻ ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക, അപ്ലയൻസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, പിന്നെ അതുപോലെ മൊബൈൽ റീചാർജ്, ടി വി, DVD, ഹോം തിയേറ്റേഴ്സ്, എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 2500 volt വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്ത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ യൂണിവേഴ്സൽ സോക്കറ്റാണ്, നമുക്ക് എല്ലാ പിന്നും ഇതിനകത്ത് പോകും. പിന്നെ ഷോർട്ട് സർക്യൂട്ട്, പിന്നെ ഓവർ വോൾട്ടേജ്, അതുപോലെ ഓവർ കറണ്ട് വരുന്ന ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ ഇതിനകത്ത് പ്രൊഡക്റ്റഡ് ആയിരിക്കും. പിന്നെ ഫയർ പ്രൂഫ് മെറ്റീരിയൽസാണ് വരുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ സ്വിച്ചസാണ്, അടിപൊളി സ്വിച്ചസാണ്. ഇതിനകത്ത് നമ്മൾ ഞെക്കുമ്പോൾ ലൈറ്റ്സ് കത്തും, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ 2-3 ഫ്യൂച്ചേഴ്സ് ഇതിനകത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ സോക്കറ്റാണ്, എല്ലാ പിന്നും പോവും. വൈഡ്ലി സ്പേസ് ഔട്ട്ലെറ്റ്സ് ആണ്, അതായത് ഇവർ ഈ കൊടുത്തേക്കുന്ന സോക്കറ്റിലൊക്കെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റ് എ ടൈം ഇതിപ്പോൾ 6 സോക്കറ്റ്സ് വരുന്നത്, നമുക്ക് എല്ലാത്തിലും നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് അപ്പുറം ഇപ്പുറം കൂട്ടിമുട്ടുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ വരുന്ന സ്മാർട്ട് സ്വിച്ച് ആണ്. ഓക്കെ, സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട്, എത്രത്തോളം ഇതിൻ്റെ എല്ലാം യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ മൾട്ടിപ്പർപ്പസ് ആപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് നമ്മൾ ഫോണൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിലേക്ക് എത്ര കറണ്ട് വേണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള കറണ്ട് മാത്രം കൊടുക്കുന്ന ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ബേസ്ഡാണ്, അപ്പോൾ അത്രയും ക്വാളിറ്റി നമുക്കിത് തൊടുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റിൻ്റെ നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല. അന്നേരം പിന്നെ നമുക്ക് വേണമെങ്കിൽ വാള് മൗണ്ട് ചെയ്യാനുള്ള ചെറിയൊരു ഇതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊന്ന് പ്ലഗ് ചെയ്തിട്ട് കാണിച്ച് തരാം അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളും. സോ ഞാനിതിപ്പോൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓണാക്കി നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചെറിയൊരു LED ഇൻഡിക്കേഷൻ നമുക്കിവിടെ സ്വിച്ചിൽ കാണാൻ പറ്റും. പൊതുവേ ഈ ഒരു റേഞ്ചിൽ വരുന്ന എന്താ പറയുക, ഒരു 600-650 റേഞ്ചിൽ വരുന്ന എക്സ്റ്റൻഷൻ ബോർഡിലൊക്കെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സ്വിച്ചസും ലൈറ്റ് ഇൻഡിക്കേഷനും വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു 750 റേഞ്ചിൽ വരുന്നൊരു എക്സ്റ്റൻഷൻ ബോർഡാണ്. അതുപോലെ 6 നിങ്ങൾക്ക് പ്ലഗ് കണക്ട് ചെയ്യാനുള്ള ഇതും ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ചൈൽഡ് സേഫ്റ്റി ഷട്ടേഴ്സും വരുന്നുണ്ട് ഇതിനകത്ത്. അതാണ് വേറൊരു നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് കൈ ഇട്ടിട്ട് ഷോക്ക് അടിക്കുന്നൊരു ഇഷ്യൂ ഇതിലുണ്ടാവില്ല. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് സ്വിച്ചസാണ്. സ്വിച്ചസൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്, അതിന് ശേഷമാണ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ സ്വിച്ചസ് ഉള്ള എക്സ്റ്റൻഷൻ ബോർഡ് എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള ഇത് എക്സ്റ്റൻഷൻ ബോർഡ് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇത് ആമസോണിൽ ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 പോർട്ടും പ്ലസ് ഇവിടെ 2 USB പ്ലഗും വരുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. ഞാൻ പിന്നെ USB-ൻ്റെ യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം എനിക്ക് അധികം പോർട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിന് തീർച്ചയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.